ക്രിസ്റ്റോ ടോമി കഥ എഴുതി സംവിധാനം ചെയ്ത് പാർവതി തിരുവത്തും ഉർവശ്യം കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച സിനിമയാണ് ഉള്ളൊഴുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ തൊട്ടടുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്ക് ഒരു നല്ല ഒരു ക്ലാസ് മൂവിയാണ് ക്രിസ്റ്റോ ടോമി സൂപ്പർ തിരക്കഥ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു റഷ്യൽ അത്രയും നല്ല സ്റ്റോറി കുറേ കാലത്തിന് ശേഷമാണ് ഒരു നല്ലൊരു ക്ലാസിക്കൽ ക്ലാസ് മൂവി കാണുന്നത് ഒരു നാച്ചുറൽ മൂവി എന്നൊക്കെ പറയില്ല അത്രയും ഭംഗിയായിട്ട് എടുത്തിട്ടുള്ള ഒരു അടിപൊളി ഒരു ഒറിജിനാലിറ്റി ഒറിജിനലായിട്ട് നടക്കുന്ന ഒരു സിനിമ അത്രക്ക് നാച്ചുറൽ മൂവി ഈ സിനിമ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടാവുന്ന ഒരു നല്ലൊരു മൂവിയാണ് നല്ല സിനിമനെ പറ്റി അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഈ സിനിമ ഇഷ്ടാവില്ല പിന്നെ ഉർവശി ഉർവശി ഒരു രക്ഷയില്ല ഉർവശി ശരിക്കും ഈ സിനിമയിൽ ജീവിക്കണം ഉർവശി എന്ന് പറഞ്ഞ ഒരു നടി ശരിക്ക് ഈ സിനിമയിൽ ഈ സിനിമയിലെ അഭിനയത്തിന് അതിന് നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും കൊടുക്കണം അത്രയും നല്ല പെർഫോമൻസ് ആണ് ഒരു രക്ഷയില്ലോ ആ ഒരു ഭാവിയും ഇതൊക്കെ സിനിമ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ ഭയങ്കരമായിട്ടൊരു അത്ഭുതവും അത്രയും നല്ല പെർഫോമൻസാണ് അതുപോലെ തന്നെ പാർവതി തെരുവത്തും വളരെ നന്നായിട്ട് തന്നെ പാർവതി തെരുവത്ത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു പാർവതി തെരുവത്തും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ അടിപൊളി അടിപൊളിന്ന് അടിപൊളിയുണ്ട് എന്തൊരു രസമായിട്ടറി സിനിമ എടുത്തിട്ടുള്ളത് സിനിമ കാണുമ്പോൾ വീണ്ടും കാണാൻ തോന്നുന്നു അത്രയും നല്ല മൂവിയാണ് പിന്നെ സിനിമയിൽ വേറെ കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അർജുൻ രാധാകൃഷ്ണൻ എന്ന നടൻ ആ വില്ലനായിട്ട് നമ്മളെ ഇതിൽ വന്നിരുന്ന നടനാണ് എന്തു നല്ല അഭിനയം അറിയോ ഓരോ ആൾക്കാർ കാഴ്ചവെച്ചിരിക്കുന്ന അഭിനയം എന്തും നന്നായിട്ട് ആ ഡയറക്ടറെ കഴിവാണ് ശരിക്കും അവർ അങ്ങനെ ആ ഒരു രീതി കൊണ്ടുവരാനും അവർക്ക് പറ്റിയൊരു കഥാപാത്രം കൊടുത്തിട്ട് എന്തൊരു രസമറിയ സിനിമ ഉണ്ട് പിന്നെ മറ്റേ അലൻസിയർ ലോപ്പസിൻ്റെ കഥാപാത്രം അതും വളരെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേ ഇത് പ്രശാന്ത് മുരളിൻ്റെ കഥാപാത്രം എന്തൊരു രസമറിയോ ഓരോ ആൾക്കാർക്ക് കിട്ടിക്കുന്ന വേഷം ഓരോ ചെറിയ വേഷം കിട്ടിക്കണ ആളും പക്ഷാന് മുരളിൻ്റെ സഹോദരി ആയിട്ടൊരു പെണ്ണുണ്ട് എൻ്റെ പേര് എനിക്കറിയില്ല അതേപോലെ ഉർവശിൻ്റെ സഹോദരി ആയിട്ടൊരു ഉണ്ട് ഇതൊക്കെ ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് ആയിട്ട് അവർക്ക് കിട്ടിക്കുന്ന വേഷം അത്രയും ഭംഗിയോടെ ചെയ്തിട്ടുണ്ട് അത്രയും നല്ല മൂവിയാണ് ഈ സിനിമയ്ക്ക് നെഗറ്റീവായിട്ട് എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല അതുപോലെതന്നെ ലാഗും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്രയും നല്ല മൂവി പിന്നെ സിനിമൻ്റെ വിഷ്വൽസ് ക്യാമറ ആർട്ട് വർക്കൊക്കെ എന്ത് രസമായിട്ടറി ചെയ്തിട്ടുള്ളത് ആ വെള്ളപ്പൊക്കയും മഴവെള്ളിയും ഒക്കെ കൂടിയ വീട്ടിനുള്ളിലും വെള്ളം കയറും നാട്ടിലും വെള്ളം കയറും സെമിത്തേരിയിലും വെള്ളം കയറും എല്ലായിടത്തും വെള്ളം കയറി എന്ത് രസത്തിലാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് പിന്നെ സിനിമൻ്റെ സൗണ്ടുകൾ സൗണ്ട് ഈ വെള്ളപ്പ ഈ മഴവെള്ളത്തിൻ്റെ ഒക്കെ സൗണ്ടും അതൊക്കെ എന്ത് രസത്തിൽ നാച്ചുറായിട്ട് എടുക്കാൻ പറ്റില്ല അത്രയും നന്നായിട്ടാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് പിന്നെ ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര രംഗങ്ങളൊക്കെ ഉണ്ട് ശരിക്ക് കരച്ചിലും അത്രയും നല്ല നല്ല ഫീൽ ഫീൽ ഗുഡ് മൂവി മൂവിയെന്നറിയില്ല അത്രയും നല്ല മൂവിയാണ് ക്ലൈമാക്സ് ഒരു രക്ഷയില്ല ഒരു രക്ഷമില്ലാതെ ക്ലൈമാക്സ് ഈ സിനിമയിൽ ഓരോ കഥാപാത്രവും സൂപ്പറാണ് ഒന്നും ഈ സിനിമ എനിക്ക് ഇതിൻ്റെ സിനിമൻ്റെ ഒരു സിനിമനെ പറ്റി ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ശരിക്കും ഈ സിനിമ ഓസ്കാർ കൊടുക്കണം അത്രക്ക് നല്ല സിനിമ ഓസ്കാറിനുള്ള എല്ലാ ചാൻസ് ഉള്ള ഒരു നല്ലൊരു മൂവി അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും സിനിമ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം അപ്പോൾ അതിൻ്റെ ഫീൽഡ് മനസ്സിലാവുള്ളൂ ഇത് നിങ്ങളുടെ അഭിപ്രായം പറയാം ഞാൻ പുതിയ സിനിമാവിശേഷങ്ങൾ ഉടൻ തന്നെ വരും അപ്പോഴേക്കും എല്ലാവരും നമസ്കാരം ബൈ